ഈ താല്പര്യം പണ്ടേ ഉള്ളതാണല്ലോ അല്ലേ? അതായത് മിമിക്രി തൊട്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു ആക്ടറായി, ലീഡ് റോള് ചെയ്യുന്ന ആക്ടറായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ വന്ന വഴി നോക്കുമ്പോൾ അധ്വാനത്തെ എത്രത്തോളം എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത്, നമ്മൾ അധ്വാനിച്ചൊരു രീതി? ഞാനൊരു സൂപ്പർ സ്റ്റാറായിട്ട് വരാമെന്നൊന്നും വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് കുറച്ച് ദൈർഘ്യമുള്ളൂ ലൈഫിൽ, അപ്പം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. കുറച്ച് സമയമുള്ളൂ നമുക്ക്. എനിക്ക് സമയം പോരാന്ന് തോന്നുന്നതാണ്, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് കൊടുക്കാറുണ്ട്, അങ്ങനെ ഓടി പിടിച്ച് പ്രാന്ത് പിടിച്ച് നടക്കാറില്ല. അപ്പോൾ ഈ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ അനുഗ്രഹമാണ് ദൈവം കൊണ്ടുവന്ന് വെക്കുന്നത്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളല്ല, എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയൊന്നും കലാരംഗത്തുള്ളവരല്ല. അപ്പം നമ്മളെ തേടി തിരിഞ്ഞാൽ നോക്കുമ്പോൾ ഭയങ്കര അനുഗ്രഹം കിട്ടിയതായിട്ട് തോന്നുന്നത്. എവിടെ നിന്നാണ് ഞാൻ വന്നതെന്ന് അറിയാം. സിനിമയെ സ്വപ്നം കണ്ട്, സിനിമകൾ പോയി കണ്ട്, സിനിമാ താരങ്ങളുടെ കൂട്ടായ്മയിൽ ഞാൻ ചെന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ ലാലേട്ടൻ്റെ തൊട്ടടുത്തിരിക്കാനുള്ള, അല്ലെങ്കിൽ മമ്മൂക്കയുടെ, മമ്മൂക്ക എൻ്റെ പടത്തിൻ്റെ ട്രെയിലർ ഷെയർ ചെയ്യുന്നു, മഞ്ജു വാര്യർ എൻ്റെ പാട്ട് ഷെയർ ചെയ്യുന്നു എന്നൊക്കെ സ്വപ്നം പോലെയൊക്കെ തോന്നുന്നു. ആ പറയുമ്പോൾ ഇത് ആരും എന്താ പറയുക, നമ്മളാദ്യം ഫസ്റ്റ് ഉള്ള ആളുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ എവിടം വരെ എത്തി എന്നുള്ളത് ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. ആ അപ്പം അത് പറ്റില്ല എന്നൊന്നും പറയുന്നില്ല, അത് അവർ ചെയ്യുന്നു. വിനീത് ശ്രീനിവാസനാണ് എൻ്റെ പാട്ട് ഷെയർ ചെയ്തത്. ഞാൻ കാണുന്നതിൽ മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാളാണ് വിനീത്. അത് ഡയറക്ഷൻ അറിയാം, പാട്ട് പാടും, അതുപോലെ തന്നെ അഭിനയിക്കും, ചെയ്യാത്തൊന്നും ആ എന്തും ചെയ്യും. അപ്പോൾ വിനീത് ജഡ്ജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേജിൽ ഇപ്പോഴും അത് തന്നെയാണ് ഫസ്റ്റ് കിടക്കുന്നത്. പുള്ളി വേറെ ഒന്നും, കാരണം പുള്ളി പുള്ളിയുടെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളൂ. പുള്ളി വേറൊന്നുമല്ല, പുള്ളി അതിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ കൊടുത്ത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് നമ്മളുടെ വളർച്ചയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ നമ്മളെ തിരിഞ്ഞു പോകുമല്ലോ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ പഴയ വീഡിയോ കാസറ്റുകളൊക്കെ, മിമിക്രി കാസറ്റുകളൊക്കെ ചേട്ടൻ പാട്ട് പാടുന്ന ഒരു ഇംഗ്ലീഷ് പാട്ടോ മറ്റോ കുറച്ച് നാൾ മുമ്പ് കണ്ടത്, അതാണ് നമ്മളൊന്നും പഠിക്കാത്തതുകൊണ്ട് എല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ്. ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ബേസ്, അതിൻ്റെ അക്കാഡമി ഇതിലൊരു നമുക്കെല്ലാം ഇഷ്ടം കൊണ്ട് അതിൻ്റെ അടുക്ക് ചെല്ലുന്നതാണ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വരസ്ഥാനങ്ങളൊക്കെ അറിയാമെങ്കിൽ നമ്മൾ പാടില്ല. അതുകൊണ്ട് ഒരു ധൈര്യം കൂടുതലുണ്ട്. അല്ല, പാടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനർ വന്നിരുന്നു, അദ്ദേഹം പറയുന്ന പോലെ പാടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.